Hi friends, welcome to Adnanda channel. I am artist Nandakumar. Kerala mural painting ne petti parayanengil Trivandrum mudal nammal Kasaragod vare povanal oru vaadu kshetra chithrangal allengil palace lulla chithrangal namukku kaanan sadhikkum ennal ayin oru pratheekathay undu basic aayittu ayinte ഡിസൈൻസ് കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെയാണെങ്കിലും ഫേസിലും ബോഡിയിലും കൈകാലിലെ അളവുകൾ എല്ലാം വളരെ വ്യത്യസ്തമായിട്ട് പല ക്ഷേത്രങ്ങളിലും ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മളൊരു ട്രഡീഷണൽ ആർട്ട് ഫോം കോപ്പി ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്ഷേത്ര ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും, ഒരു ട്രഡീഷണൽ ആർട്ട് ഫോം എന്ന് പറയാൻ പറ്റും. നമ്മൾ സ്വന്തമായിട്ട് വരയ്ക്കുമ്പോൾ അത് മ്യൂറൽ സ്റ്റൈൽ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ട്രഡീഷണലുമായിട്ട് ഒട്ടും മാച്ചിങ് ഇല്ലാത്ത ഒരുപാട് പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾക്ക് ഈ ക്ഷേത്രങ്ങളെപ്പറ്റിയും ക്ഷേത്ര ചിത്രങ്ങളെപ്പറ്റിയും കുറച്ച് അറിവ് കുറവുള്ളതാണെന്ന് തോന്നുന്നു. എന്നും കരുതി ഞാനെല്ലാം തികഞ്ഞ ഒരാളായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ട്രിവാൻഡ്രം പത്മനാഭപുരം പാലസിലെ ചിത്രങ്ങൾ നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഫേസൊക്കെ വരച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് ബേസിക് മെഷർമെൻ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അതിൻ്റെ വ്യത്യസ്തതകൾ എന്താണ്, അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് എൻഡ് വരെ കാണുക, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. മാത്രമല്ല എൻ്റെ അനാറ്റമി ബുക്ക് വാങ്ങിച്ച എല്ലാവർക്കും വളരെ ഈസി ആയിരിക്കും ഇത് മനസ്സിലാക്കാനായിട്ട്. അവരും കാണുക, അതിന് അഭിപ്രായം പറയുക. ഈ പെയിന്റിങ്ങുകൾ വരയ്ക്കുമ്പോൾ കണ്ണുകൾ നോക്കുക. നമ്മൾ ആസ് യൂഷ്വൽ വരയ്ക്കുന്ന ഫസ്റ്റ് ലൈനിൽ തന്നെ നമ്മുടെ ബുക്കിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ മൂക്കാണ് അതിലുള്ളത്. മൂക്ക് മേൽ പോലെ ഒരു ബ്രാക്കറ്റ് പോലെ കൊടുത്തിട്ട് അത് എംബോസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. വേറൊരു ക്ഷേത്രത്തിൽ അങ്ങനെ കാണാനുണ്ടാവില്ല. പിന്നെ മൂക്ക് വളരെ മേലേന്ന് നാരോ ഒന്ന് താഴെ സെക്കൻഡ് ലൈനിൽ ടച്ചാകുമ്പോൾ കുറച്ച് ബ്രോഡാകുന്നു. എന്നാലും ഒത്തിരി വീതിയുള്ള മൂക്കുകളല്ല. അതിന് ഷെയ്ഡിംഗ് ഒക്കെ ആണെങ്കിലും വളരെ ഡാർക്കായിട്ടുള്ള ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂക്കാണെങ്കിൽ തന്നെ സെക്കൻഡ് ലൈനിനേക്കാളും ഇറങ്ങിയാണ് വന്നിരിക്കുന്നത്. ഇറങ്ങി വരുന്നതുകൊണ്ടാണ് അത് വളരെ നീണ്ട മൂക്കായിട്ട് തോന്നുന്നത്. പിന്നെ ലിപ്പ്, ലിപ്പൊക്കെ വളരെയധികം തിക്കായിട്ടൊന്നും കൊടുത്ത് ഒത്തിരി വലിയ ചുണ്ടുകളൊന്നുമല്ല, നീളമുള്ള ചുണ്ടുകളാണ്. പക്ഷേ അപ്പർ ലിപ്പ് ലോവർ ലിപ്പും വിഡ്ത് കുറച്ചാണ് വരച്ചിരിക്കുന്നത്. പിന്നെ അതിനെ ചുറ്റി ആ ലിപ്പിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് കാണിക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ലെയറായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് തോന്നും അത് ചുറ്റി മീശയാണോ എന്നൊക്കെ തോന്നാം. അത് ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ഓരോ ഇത് ട്രഡീഷണൽ ശൈലിയല്ലേ ഇത്, സോ അതിൽ കഥയിൽ ചോദ്യമില്ല. എന്നാലും വളരെ മനോഹരമായിട്ട് ഓവൽ ഷേപ്പുകളാണ് അവിടെ ഉള്ളതെല്ലാം. റൗണ്ട് ഫേസസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ട അത്രയും പിക്ചർ ഓവൽ ഷേപ്പ്, വളരെ നീണ്ട ഫേസുകൾ, ഒപ്ലോങ്. എങ്ങനെയാ നമുക്ക് കാണുമ്പോൾ നീണ്ട മൂക്കുകൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല കേരള മ്യൂറൽ അനാറ്റമി ബുക്ക് അവൈലബിൾ ആണ്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ വളരെ ടഫായിട്ടുള്ള ആർട്ട് ഫോം ആണ്, അതുകൊണ്ട് ഒരുപാട് സമയമെടുക്കും ഒരു ബുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ എല്ലാവരും കാത്തിരിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.